ചൈനയ്ക്ക് വമ്പൻ തിരിച്ചടികളുടെ കാലമാണ്. ലോകഭീമന്മാരെല്ലാം ചൈനയെ വിട്ടറിഞ്ഞുകൊണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് അഭയം തേടുകയാണ്. ചൈനയുടെ ഇപ്പോഴത്തെ നയങ്ങളും സമീപനങ്ങളും ഒന്നും ഉൾക്കൊള്ളാനാകാതെയാണ് ചൈന എന്ന രാജ്യത്തെ വിട്ടറിഞ്ഞുകൊണ്ട് ലോകഭീമന്മാരെല്ലാം മറ്റു രാജ്യങ്ങളിൽ അഭയം തേടുന്നത്. ചിലർ ഇന്ത്യയിലേക്ക് വരുന്നു, ഇന്ത്യ അവരെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നു, മറ്റു ലോകരാജ്യങ്ങളിലേക്കും അവർ ചേക്കേറുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി തോഷിബയും ചൈനയെ വിട്ടറിഞ്ഞുകൊണ്ട് പടിയിറങ്ങുകയാണ്. എന്തുകൊണ്ടാണ് തോഷിബ ചൈനയിലെ സേവനങ്ങൾ അവസാനിപ്പിക്കുന്നത്? ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിൻ്റെ എന്തൊക്കെ കാടുത്ത നയങ്ങളാണ് അവർക്ക് അവരെ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്നുള്ള കാര്യങ്ങളാണ് മലയാളി വാർത്ത പ്ലസ് എന്ന് പരിശോധിക്കാൻ പോകുന്നത്. അതിന് മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടനും എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഏറ്റവും വേഗത്തിൽ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തും. തോഷിബ എന്ന കമ്പനി അവരുടെ എല്ലാ തരത്തിലുള്ള ഇടപാടുകളും ചൈനയിൽ അവസാനിപ്പിക്കുകയാണ്. 650 പേർക്കാണ് ഒറ്റയടിക്ക് തോഷിബയുടെ ഈ കൊഴിഞ്ഞുപോക്ക് മൂലം ജോലി നഷ്ടപ്പെടുന്നത്. ചൈനയിൽ ഇപ്പോൾ തൊഴിൽ പ്രതിസന്ധി ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇത്തരത്തിൽ വലിയ വലിയ കമ്പനികൾ കൊഴിഞ്ഞു പോകുമ്പോൾ ചൈനയുടെ തൊഴിൽ മേഖല ആകെ താറുമാറാകും എന്ന കാര്യത്തിലും ഒരു സംശയമില്ല. തോഷിബയെ കൂടാതെ ഓക്കെ ഇലക്ട്രിക് ഇൻഡസ്ട്രീസ് കമ്പനിയും ചൈനയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അവർ വൈകാതെ തായ്വാനിൽ അവരുടെ യൂണിറ്റ് തുടങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുതുതായി നടപ്പിലാക്കിയ ദേശീയ സുരക്ഷാ നിയമമാണ് ഏറ്റവും പ്രധാനമായും ജപ്പാൻ കമ്പനികൾ ഇത്തരത്തിൽ ചൈനയെ വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. 30 ചൈനയിൽ സാന്നിധ്യമുള്ള കമ്പനിയാണ് തോഷിബ. സെപ്റ്റംബർ അവസാനത്തോടുകൂടി ഡാലിയൻ പ്രദേശത്തുള്ള ഉൽപ്പാദന യൂണിറ്റ് പൂർണ്ണമായും നിർത്തലാക്കപ്പെടും. 1991 തോഷിബ ചൈനയിലേക്ക് എത്തുന്നത്. പുറത്തു പോകുന്ന ജപ്പാൻ കമ്പനികളോട് ഏഷ്യയിലെ ഏത് രാജ്യത്ത് വേണമെങ്കിലും ഫാക്ടറി തുറക്കാനാണ് അവിടുത്തെ പ്രധാനമന്ത്രിയായ സുഗ നിർദ്ദേശിക്കുന്നത്. ഇത്തരം കമ്പനികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ഇതിനുള്ള പദ്ധതി നേരത്തെ തന്നെ ആവിഷ്കരിച്ചു കഴിഞ്ഞു. ഉത്തർപ്രദേശ് ചില കമ്പനികൾക്ക് വമ്പൻ ഓഫറുകളാണ് ഇതിൻ്റെ ഭാഗമായി നൽകിയിരിക്കുന്നത്. മ്യാൻമാർ, തായ്ലാൻഡ്, വിയറ്റ്നാം എന്നീ ഏഷ്യൻ രാജ്യങ്ങളിലെ വില കുറഞ്ഞ തൊഴിൽ ശക്തി ഇന്ത്യക്ക് ഈ ഒരു മേഖലയിൽ തിരിച്ചടിയാകുന്നുണ്ട്. എങ്കിലും ഇന്ത്യ വൻ ഓഫറുകളാണ് ജപ്പാന് മുന്നിൽ വയ്ക്കുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മെയ്ക്ക് ഇൻ ഇന്ത്യയിലൂടെ $5 trillion മതിപ്പുള്ള സമ്പദ്ഘടനയാക്കി മാറ്റുക എന്നുള്ളത് മോദിയുടെ ഒരു ലക്ഷ്യമാണ്. മാത്രമല്ല പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജപ്പാനും ഇന്ത്യക്കും അടുത്ത ബന്ധം മികച്ചൊരു ബന്ധമുണ്ട് എന്നുള്ളതും വളരെ ഗുണകരമായ ഒരു കാര്യമാണ്. ഇന്തോ പസഫിക്, സൗത്ത് ചൈന കടൽ എന്നീ സമുദ്രമേഖലകളിൽ ചൈനയുടെ ആധിപത്യം തകർക്കാൻ ഇന്ത്യയും ജപ്പാനും കൈകോർത്ത് പ്രവർത്തിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് ജപ്പാനുമായുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ കാരണമാകുന്നുണ്ട്. എന്തായാലും പുതുതായി രൂപം കൊണ്ട ക്വാഡ് കൂട്ടുകെട്ടും ഇവിടെ ഇന്ത്യക്ക് ശക്തി പകരുന്നുണ്ട്. ഇതിൽ ഓസ്ട്രേലിയയും യുഎസും കൂടി ഉൾപ്പെടുന്നുണ്ട്. ചൈനീസ് ജനത ജപ്പാന്റെ അവരുടെ സംസ്കാരത്തെ ആരാധിക്കുന്നതിൽ ഷീ ജിൻ പിങ്ങിന് വലിയ എതിർപ്പാണ്. ജപ്പാൻ സംസ്കാരത്തോടും ഉൽപ്പന്നങ്ങളോടും ചൈനീസ് ജനത പ്രകടിപ്പിക്കുന്ന ആ ഒരു സ്നേഹവും കൂടി വരുന്നത് ഷീ ജിൻ പിങ്ങിന് വലിയ അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട്. ചൈനക്കാരുടെ ജപ്പാൻ സ്നേഹം അവസാനിപ്പിക്കാൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല നടപടികളും അവിടെ എടുത്തു വരുന്നുണ്ട്. ഈയിടെ ഡാലിയാൻ നഗരത്തിൽ ജപ്പാൻ തീമുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് അടച്ചുപൂട്ടാൻ ചൈന ഉത്തരവിട്ടിരുന്നു. അത് ഇതുപോലെയുള്ളൊരു നടപടിയായിരുന്നു. അവിടെ 2024 ഉയർന്നു വരാൻ പോകുന്ന പരമ്പരാഗത ജപ്പാൻ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ജപ്പാൻ സംസ്കാരം പ്രദർശിപ്പിക്കുന്ന ലിറ്റിൽ ടോക്കിയോ എന്ന ഷോപ്പിംഗ് കോംപ്ലക്സിനോട് ഷീ ജിൻ പിങ്ങിനുള്ള അനിഷ്ടം കോംപ്ലക്സ് അടച്ചുപൂട്ടുന്നതിലേക്കാണ് എത്തിച്ചത്. 600,000 ചതുരശ്ര അടിയിൽ $92.5 crore ആ കോംപ്ലക്സ് നിർമ്മാണം പുരോഗമിച്ചിരുന്നത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവോടുകൂടി ലാറ്റിൽ ക്യോട്ടോ ഷോപ്പിംഗ് കോംപ്ലക്സ് പൂർണ്ണമായും അടച്ചുപൂട്ടുകയായിരുന്നു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുതുതായി നടപ്പിലാക്കിയ ദേശീയ സുരക്ഷാ നിയമം മൂലം പകുതി ജപ്പാൻ കമ്പനികളും ചൈന വിട്ടു പോകുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. സർവേ ഫലങ്ങളെല്ലാം അത് പ്രവചിക്കുന്നുണ്ട്. ഈ പുതിയ നിയമം ചൈനയെ സംരക്ഷിക്കുക എന്നതിനാണ് ഊന്നൽ നൽകുന്നത്. ഇത് സുഗമമായ ബിസിനസ് സാഹചര്യത്തിന് തടസ്സമാകുമെന്നുള്ള ഭയം കമ്പനികൾക്കുണ്ട്. ചൈനീസ് നയങ്ങളോട് ജപ്പാനിലെ ബിസിനസ്സുകാർക്കുള്ള വർദ്ധിച്ചു വരുന്ന ആശങ്ക ഈ സർവേയിൽ വലിയ രീതിയിൽ പ്രതിഫലിക്കുന്നു. അതുപോലെ തന്നെ മുൻ ജപ്പാൻ പ്രധാനമന്ത്രിയായ ഷിൻസോ ആബെ ജപ്പാൻ കമ്പനികളെ ചൈനയിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ കിണഞ്ഞു പരിശ്രമിച്ചിരുന്നു. പിന്നീട് വന്ന പ്രധാനമന്ത്രി സുഗയും ഇതേ നയം തന്നെ സ്വീകരിച്ചിരുന്നു. ചൈനയിൽ നിന്നും യൂണിറ്റുകൾ പൂട്ടി തിരിച്ച ജപ്പാൻ യൂണിറ്റുകൾ തുറക്കുന്ന കമ്പനികൾക്ക് ജപ്പാൻ സർക്കാർ $200 crore സബ്സിഡിയും പ്രഖ്യാപിച്ചിരുന്നു. അതുപോലെ ചൈനയ്ക്ക് പകരം മറ്റേതെങ്കിലും ഏഷ്യൻ രാജ്യങ്ങളിൽ ഉൽപ്പാദന യൂണിറ്റുകൾ തുടങ്ങുന്ന കമ്പനികൾക്ക് സഹായകമായി $20 crore വേറെയും മാറ്റിവെക്കപ്പെട്ടിരുന്നു. ഇതിൻ്റെ ഭാഗമായി 87 കമ്പനികൾ ചൈന വിട്ട് പുറത്തു വന്നിരുന്നു. ഇതിൽ 57 കമ്പനികൾ ജപ്പാനിലേക്ക് തന്നെ തിരിച്ചുപോയി. മറ്റ് 30 കമ്പനികൾ വിയറ്റ്നാം, മ്യാൻമാർ, തായ്വാൻ എന്നിവിടങ്ങളിലേക്ക് പോവുകയാണുണ്ടായത്. ബെയ്ജിംഗിലെ പ്രതിസന്ധി നേരിടുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇത് കൂടുതൽ ആഘാതം നൽകിയിരിക്കുകയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.